നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ച ബജറ്റിലുള്ള കൂട്ടിച്ചേർക്കലാകും രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഭരണ തുടർച്ച കാരണം നയംമാറ്റം ഇല്ലാത്തതിനാൽ കോവിഡ് അതിജീവനത്തിന് മുൻഗണന നൽകുന്നതാകും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്സിൻ നിർദ്ദേശങ്ങൾ പുതിയ പുതിയ സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് കേരളത്തിലെ പതിവ് പതിവ് ആ തുടർഭരണം ലഭിച്ച പിണറായി സർക്കാരും ആവർത്തിക്കുകയാണ് ജൂൺ നാലിന് ബാലഗോപാൽ ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കും ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ജനുവരി പതിനഞ്ചിന് അവതരിപ്പിച്ചത് തുടർഭരണം ഉറപ്പെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം തൊഴിലും ക്ഷേമവും വാഗ്ദാനം ചെയ്ത തോമസ് ഐസക്കിന്റെ ബജറ്റിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല മുൻകാലത്ത് മുന്നണികൾക്ക് ഭരണം നഷ്ടമാകുമ്പോൾ നയവും മാറുന്നതിനാൽ ഭരണം കിട്ടിയവർക്ക് മുൻ സർക്കാരിന്റെ ബജറ്റുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് ബജറ്റിൽ നയംമാറ്റത്തിന്റെ പ്രശ്നങ്ങളില്ല പക്ഷേ കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ബജറ്റിൽ ഉൾപ്പെടുത്തി കൂടുതൽ ഇടപെടൽ ആവശ്യമാണ് കഴിഞ്ഞ ബജറ്റിൽ വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പണം അനുവദിച്ചില്ല വാക്സിൻ ക്ഷാമമുള്ളതിനാൽ സംസ്ഥാനം നേരിട്ട് വാക്സിൻ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനാൽ മൂന്നു കോടി ഡോസ് വാക്സിൻ വാങ്ങുന്നതിനാവശ്യമായ പണം ബജറ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ പ്രതീക്ഷിക്കാം സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണവുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കൽ ബജറ്റിൽ വേണ്ടിവരും സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കുന്നതിനൊപ്പം നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് പുതിയ സർക്കാർ ആലോചിക്കുമോ എന്നും അറിയാനിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനങ്ങൾ നിരത്തിയ ബജറ്റ് തുടർഭരണം കിട്ടിയ ശേഷം പൊളിച്ചെഴുതുന്നത് നല്ല സന്ദേശമാകില്ല നയത്തിലും വീക്ഷണത്തിലും നിന്നുകൊണ്ട് പുതിയ ബജറ്റ് തയ്യാറാക്കുന്നതിനാവശ്യമായ സമയവും പുതിയ ധനമന്ത്രിക്ക് മുന്നിലില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം